ya sauharda vedi kaja sauharda sangama sangadipicha ee oru parivadi ivide adhyakshan adhe pole ee parivadi ulghadanam cheytha nammude priyangaranaya mla vedil upadishtharaya prasanganmare vivida vishishta vyaktigale ivide thattichu koodiya നല്ലവരായ നാട്ടുകാരെ എൻ്റെ സഹോദരന്മാരെ നമ്മൾക്കറിയാം ഒരു സൗഹാർദ്ദവേദി എന്ന് പറയുമ്പോൾ അത് മതസൗഹാർദ്ദം മാത്രമല്ല മനുഷ്യ സ്നേഹം കൂടി അതിൽ ഉൾപ്പെടുത്തും എന്നതാണ് സത്യം. നമ്മൾക്കറിയാം ഇന്ത്യ മഹാരാജ്യത്ത് വിവിധ ജാതി മതങ്ങൾ അവരവരെ സാംസ്കാരികമായ നിലപാടിൽ ജീവിക്കുകയും അത് ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് ഒരു മതേതര രാഷ്ട്രമായി ഉൾക്കൊള്ളുകയും ചെയ്ത ഒരു ഏറ്റവും ലോകത്തന്നെ ഒരു വിശിഷ്ടമായ അത്ഭുതമായ ഒരു രാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം. നമ്മൾക്കറിയാം ഏറ്റവും പ്രസിദ്ധമായ അമ്പലങ്ങളും പള്ളികളും ചർച്ചുകളും ഉൾക്കൊള്ളുന്ന ഒരു മഹാരാജ്യമാണ് ഇന്ത്യ മഹാരാജ്യം. ഇതിലുള്ള ജനങ്ങൾ എല്ലാവരും മതേതരത്തിനെ ശക്തിപ്പെടുത്തുന്ന വ്യക്തികളാണ്. പക്ഷേ ചിലപ്പോഴും ചില മാനസികമായ പ്രക്രിയ ഉള്ളതുകൊണ്ട് ചിലപ്പോഴും ഈ മതേതരത്തിൽ കോട്ടം പറ്റുന്ന രീതി ഇല്ല എന്ന് പറയുന്നതില്ല. നമ്മൾക്കറിയാം കേരളത്തിന്റെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ കൊണ്ടുവന്ന നമ്മളുടെ പ്രിയങ്കരനായ ഇവിടുത്തെ കേരളത്തിന്റെ മതപണ്ഡിതന്മാരും ശ്രീനാരായണ ഗുരു ചെയർമാൻ പെരുമാൾ മുതലായ നേതാക്കന്മാർ ഈ മതേതരം എന്ന് പറയുന്ന ഒരു ഔഷധം എത്രമാത്രം മനുഷ്യ ജീവിതത്തിന് ശാന്തിയും സമാധാനം കൊണ്ട് അവൻ ജീവിക്കാൻ എന്ന് കാണിച്ചു തന്ന വ്യക്തികൾ നമ്മളിലുണ്ട്. ഇസ്ലാം മതം പറയുന്നത് അതെയാണ്, നിന്റെ മതം നിനക്ക്, അവന്റെ മതം അവനാണ്. നമ്മൾക്കറിയാം ബൗദ്ധ മതം എന്ന് പറയുന്നത് ഒരു എറുമ്പ് പോലും കൊല്ലാൻ അനുവദിക്കാത്ത ഒരു മതമാണ് ബുദ്ധമതം. പക്ഷേ നമ്മൾക്കറിയാം കഴിഞ്ഞ ഏതോ മാസങ്ങളിൽ നമ്മൾ പത്രത്തിലും മീഡിയയിലും വന്നതാണ് മ്യാൻമാറോവിലി അവിടുത്തെ ജനങ്ങളെ ഹിംസിക്കുന്നതും അവിടുത്തെ ജനങ്ങളെ കൊല്ലുന്നതും. പക്ഷേ ഇത്തരത്തിലുള്ള മനുഷ്യൻ സ്നേഹം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മതം എപ്പോഴും സൗഹാർദ്ദമാണ്, എല്ലാ മതം പറയുന്നത് നന്മയാണ്. ഒരിക്കലും തിന്മ നിന്ന് നന്മയിലേക്ക് നയിക്കുന്നതാണ് മതം. പക്ഷേ മനുഷ്യന് സ്നേഹം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിനെ ഇവിടുത്തെ മതേതര ശക്തിനെ കെട്ടിപ്പിടിക്കാനും ഇവിടുത്തെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താനും വരുന്ന തലമുറക്ക് ഇവിടെ ജീവിക്കാനുള്ള ഒരു നല്ല വഴി കാണിക്കാനും അത്തരത്തിലുള്ളവർക്ക് ഉദ്യോഗം സൃഷ്ടിക്കാനും എന്ന ചിന്ത നമ്മളെ ഭാഗത്തുനിന്നില്ല. നമ്മളുടെ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളുടെ മരണം അടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മളൊന്നും ചിന്തിക്കുന്നില്ല, ഈ രാജ്യത്തിന് വേണ്ടി എന്താണ് നമ്മൾ ചെയ്തതെന്ന് നമ്മളുടെ തലമുറ നമ്മളോട് അവസാനം ചോദിച്ചാൽ നമ്മൾക്കൊന്നും പറയാനില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഗൾഫ് രാഷ്ട്രങ്ങളും മറ്റുള്ള രാജ്യങ്ങളും ഇന്ന് നാസയിലേക്ക് പോയി അവിടെ ഒരു സിറ്റി ഉണ്ടാക്കി അവിടെ ബിസിനസ് ഉണ്ടാക്കി അതിനെ ലാഭം കൊയ്യാൻ ഇന്ന് തയ്യാറായിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം കഴിഞ്ഞ മാസം പത്രത്തിലുണ്ടായിരുന്നു ഖത്തറിൽ ഒരു സ്റ്റേഡിയം, ചലിക്കുന്ന സ്റ്റേഡിയം സ്ഥാപിച്ചു കഴിഞ്ഞു. ഒരു സ്റ്റേഡിയം പിന്നൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകുന്ന അത്ര സാമർത്ഥ്യമുള്ള അത്തരത്തിലുള്ള സ്റ്റേഡിയമുകൾ അവർ സ്ഥാപിച്ചു കഴിഞ്ഞു. അപ്പൊ ഇന്ത്യ മഹാരാജ്യത്ത് ജാതി മത പ്രശ്നങ്ങൾ തമ്മിലടിച്ചുകൊണ്ട് നമ്മൾ നമ്മളെ ശ്രമങ്ങളെ ദുരുപയോഗപ്പെടുത്തതല്ലാതെ നമ്മൾക്ക് ഒരു നേട്ടവും അതിൽ ഇല്ല. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള
സൗഹാർദ്ദ വേദികൾ ഞമ്മൾക്ക് ആവശ്യമാണ്. ഞമ്മൾ ഒരു വേദിയിൽ നിന്നുകൊണ്ട് ഞമ്മളെ നാടിന്റെ പ്രശ്നങ്ങളും ഞമ്മളെ പാവപ്പെട്ടവരെ കണ്ണീരൊപ്പാനും ഇത്തരത്തിലുള്ള വേദി ഞമ്മൾക്ക് ഒരു നല്ല ആയുധമാവും. അതുകൊണ്ട് ഈ ഒരു വേദി ഞമ്മൾക്ക് എല്ലാവർക്കും ഒരു പ്രയോജനമായ ഒരു സന്ദേശമാകട്ടെ എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എനിക്ക് ഈ വേദിയിൽ അവസരം തന്ന ഈ സംഘാടകരോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഭാരത്. ആശംസ.